ഭക്ഷണങ്ങളാക്കി വീട്ടിലെ വാട്ടർ ടാങ്കിൽ തള്ളിയ പ്രതി പിടിയിലായി. ഛത്തീസ്ഗഡിലാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. ഹുസ്ലപൂർ സ്വദേശി പവൻ ഠാക്കൂറാണ് പിടിയിലായത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അമോഠിയയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സൂചന നൽകി അഖിലേഷ് യാദവ് രംഗത്ത്. തെലങ്കാനയിൽ 20 കുരങ്ങുകൾ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 70-കാരിയായ സ്ത്രീ മരിച്ചു. കാമറെഡ്ഡി ജില്ലയിലെ രാമറെഡ്ഡി ഗ്രാമത്തിലെ നിവാസിയായ ചാദ്ര ബോയിന നർസവ എന്ന സ്ത്രീയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് ഹരിയാന ക്യാബിനറ്റ് മന്ത്രി കമൽ ഗുപ്ത. റെയിൽവേയിൽ ജോലി നൽകാൻ വിദ്യാർത്ഥികളിൽ നിന്നും ഭൂമി എഴുതി വാങ്ങിയ കേസിൽ മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യാൻ CBI. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് CBI ലാലുവിന് സമൻസ് അയച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടി വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നതെന്നത് രാഹുൽ ഗാന്ധി. വീരുത്വം BJP യുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കാതലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനലവധിക്കാലത്തെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ത്രിപുര മുഖ്യമന്ത്രിയായി മണിക് സഹ തന്നെ തുടരും. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അർഗതലയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് ഉണ്ടാവുക. ഗർഭസ്ഥ ശിശുക്കളെ ഇന്ത്യൻ സംസ്കാരം പഠിപ്പിക്കാനുള്ള ക്യാമ്പയിനുമായി RSS. RSSന്റെ പോഷക സംഘടനയായ സംവർദ്ധിനി ന്യാസ് ആണ് ഗർഭിണികൾക്കുള്ള പ്രത്യേക ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ തീഹാർ ജയിലിൽ അടച്ചു. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് ഈ മാസം 20 വരെ സിസോദിയെ റിമാൻഡ് ചെയ്തത്.